ഹായ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമസ്കാരം, ഞാൻ ഷാവാർക്കാർ. ഇതൊരു പുതിയ വീഡിയോ വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായ വീഡിയോ ഉണ്ടോ? സാധാരണ നമ്മൾ കാണിക്കാറുള്ള സ്ഥലങ്ങളൊന്നുമല്ല, നല്ല കാശ് കിട്ടുന്ന വീടാണ്, നല്ല വരുമാനം കിട്ടുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് സാധാരണ കാണിക്കാറുള്ള പോലെ അല്ല എന്ന് പറഞ്ഞത് വീടുകളോ അതല്ലെങ്കിൽ തോട്ടങ്ങളോ അങ്ങനെയൊന്നുമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ 33 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിൽക്കാൻ വേണ്ടി, കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ 33 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്ന ആളുകൾക്ക്, അതല്ലേ, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനാണ് കൊടുക്കണമെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ പല സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ കൂടി നിലവിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം പ്രാക്ടിക്കൽ വേണ്ടപ്പെട്ട സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഏകദേശം 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതായത് ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണുള്ളത്. അതുപോലെ 1.5 ഏക്കർ സ്ഥലമാണുള്ളത്. 1 ഏക്കർ കൂടുതൽ പറയുമ്പോൾ ഏകദേശം 1.5 ഏക്കർ. റോഡ് സൗകര്യം, മറ്റുള്ള വാഹനങ്ങൾ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെല്ലാം അവിടെ ആവശ്യമാണോ അതെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിനോട് കൂടെ തന്നെ ആ കെട്ടിട, ആ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിനോട് കൂടെ ഒരു കുളം, കിണർ, അതേപോലെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, അല്ലേ, ലാബ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്, വർക്ക്ഷോപ്പ്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ പറയാത്തത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണല്ലോ. അപ്പോൾ നമ്മളതൊരു പേരെടുത്തുകൊണ്ട് ആ സ്ഥാപനം വിൽപ്പനയ്ക്കെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത സ്ഥാപനമാണ്. പിന്നെ നല്ല വരുമാനം എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണെന്ന് മാത്രമല്ല, മാസത്തിൽ ഏകദേശം 600,000 രൂപ വരുമാനം കിട്ടുന്നതാണ്. 600,000 രൂപ വരുമാനം കിട്ടുന്ന സ്ഥാപനമെന്ന് ആളുകൾ ചിന്തിക്കില്ലേ? പ്രതിമാസം, അതായത് നമ്മൾ എല്ലാ ചിലവും കഴിച്ചിട്ടുണ്ടോ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ, സാലറി, അതേപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസുകൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയാവുന്നതാണ് മാസത്തിൽ 600,000 രൂപ വരുമാനം കിട്ടുന്ന സ്ഥാപനങ്ങളാണ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കുക, എന്താ ഇത്രയൊക്കെ ലാഭമുള്ളത്, അല്ലെങ്കിൽ 600,000 രൂപയ്ക്ക് ഒരു മാസത്തിൽ വരുമാനം കിട്ടുന്നത് എന്തിനാ കൊടുക്കണം എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ നല്ലൊരു എഫേർട്ട് വേണം. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ പുറകെ, അതായത് ആ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രായം അധികം ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂടി വരുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെ, അസുഖങ്ങളുണ്ടാകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒറ്റയ്ക്ക് അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടതാണ് അദ്ദേഹം കൈമാറാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കാശ് കൊടുത്ത്, അതിൻ്റെ ഒരു എമൗണ്ട് ഞാനിതിൽ പറയുന്നില്ല, എന്നാലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു 1.5 ഏക്കർ സ്ഥലം മലപ്പുറം ജില്ലയിൽ വാങ്ങിക്കാറും അതിൻ്റേതായ ചില തുക ഏകദേശം ഒരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് ഒരു കോൺഫിഡൻ്റ് ഉള്ള ആളുകൾ വിളിക്കുക. വിളിച്ചിട്ട് നേരിട്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കുക. അവിടെയുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ മറ്റുള്ള എന്ത് ഡീറ്റെയിൽ നിങ്ങൾക്ക് അവരെ പറ്റി നേരിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ ഒന്ന് പറയാം. ഓക്കെ, അത് മാത്രമല്ല, കാശ് കൊടുത്ത് മൊത്തമായിട്ട് വാങ്ങിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസിന്, അതായത് ഞങ്ങൾ നടത്തിക്കോളാം, ചില, അതായത് അധ്യാപകരുണ്ടാകും, അല്ലേ, നല്ല കഴിവുള്ള ടാലൻ്റ് ആയിട്ടുള്ള അധ്യാപകരുണ്ടാകും, ബിസിനസ് മൈൻഡുള്ള ആളുകളുണ്ടാകും, അവർക്ക് എന്ത് ചെയ്യാം, വാടകയ്ക്ക് അത് നൽകുന്നതാണ്. നമ്മളൊരു സംഖ്യ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് മാസത്തിൽ 3,000 രൂപ എന്നുള്ള രീതിയിൽ വാടകയ്ക്കും നിങ്ങൾക്ക് ലേസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാപനം നടത്താം. അത്രയും കോൺഫിഡൻ്റ് ആണ് അതിൻ്റെ ഉടമസ്ഥന്. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് മാസത്തിൽ അവർക്ക് അത് കിട്ടുകയുള്ളൂ, അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ലാഭം, നമ്മൾ ഈ പറഞ്ഞ ഒരു 600,000 രൂപ നിങ്ങൾക്ക് മാസ വരുമാനം കിട്ടുന്ന സ്ഥാപനം തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഒന്നുകൂടെ പറയാം, 96 33 79 83 73. ഓക്കെ, ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഡീറ്റെയിലും നിങ്ങൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.